ആയിരത്തിൽ ഒരാളെങ്കിലും മാറിക്കഴിഞ്ഞാൽ നല്ലതെന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമസ്കാരം, ഞങ്ങൾ കോന്നി സഹോദരൻ അയ്യപ്പൻ സ്മാരക എസ് എൻ ഡി പി എം കോളേജിൽ നിന്ന് വരികയാണ്. അവിടുത്തെ ഭൂമിത്ര സേനയുടെ അധ്യാപന ചാർജുള്ളതാണ് എനിക്ക്. കൂടെയുള്ള രണ്ട് അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ് കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, സാമ്പ്രാണിക്കുടി തുരുത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള ജൈവ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുക, അവിടെയുള്ള മലിനീകരണം മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവിടെ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക, അതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അത് രാവിലെ നമ്മൾ കഴിഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബീച്ചിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ബീച്ചിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മലിനീകരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് കുട്ടികളിൽ ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ക്ലീനിങ് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഭാവി തലമുറയെ എങ്ങനെയാണ് ഈ പറയുന്ന മലിനീകരണം ഇല്ലാതെ ഒരു നല്ല ഒരു പരിസ്ഥിതി രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അവരത് നേരിട്ട് കാണുകയും അപ്പോൾ അവരാൽ കഴിയുന്നത്, കാരണം അവരെയും അവരെ ഭാവി തലമുറയും ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് മാലിന്യങ്ങൾ ഇവിടെ ഇടരുത് എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലേക്ക് വരണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ല, ഒരിക്കലും അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫ്ലെക്സ് എന്ന് പറയുന്ന തുണിയാണ്. അതുപോലെ തന്നെ ഈ ബാഗ് എന്ന് പറയുന്നത് നമ്മൾ പഴയ ബാനറുകൾ, അതായത് പഴയ തുണി ബാനറുകൾ വീടുകളിൽ കൊണ്ടുപോയി അത് തുന്നി അത് ബാഗായിട്ട് കൺവെർട്ട് ചെയ്ത് മാറ്റിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് പുതിയൊരു പ്ലാസ്റ്റിക് കൊണ്ടുവരുമെന്നുള്ള നമുക്ക് പൂർണ്ണ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ബാഗുകൾ കൊണ്ടുവന്നത്. ഇവിടുത്തെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് ഇതിപ്പോൾ നമ്മൾ കൂടുതലും അയക്കുന്ന അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കാണ് അയക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബിന്നുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഓതറൈസ് ചെയ്യുന്ന പ്ലേസുകളിൽ മാത്രമാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന കളക്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യല്ല ചെയ്യുന്നത്. എവിടെയാണോ പ്രോപ്പറായിട്ട് അത് നിക്ഷേപിക്കേണ്ടത് അവിടെ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഗവൺമെൻറ് സഹായത്തോടു കൂടി. അല്ല, ഞങ്ങൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബോധവൽക്കരണമായിട്ട് കണ്ടിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരും കാണുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ന് തന്നെ ഏകദേശം 1000 പേരുണ്ട്. അപ്പോൾ അവരും കണ്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ വരും, കാരണം ഇത്രയും കുട്ടികൾ ഇതിനായിട്ട് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ നാളെ വന്നാലും ഈ വേസ്റ്റുകൾ ഇടരുതെന്നുള്ളത് അവരുടെ മനസ്സിൽ തോന്നണം. അപ്പോൾ അതുകൊണ്ടാണ് അതും നമ്മുടെ ഒരു സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. 1000 ഒരാൾ മാറിയാൽ പോലും അത് ഗ്രാജുവലായിട്ട് വളരുമ്പോഴത്തേക്ക് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1000 ഒരാളെങ്കിലും മാറിക്കഴിഞ്ഞാൽ നല്ലതെന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൊല്ലം ബീച്ച് അല്ലെന്ന് വെച്ചാൽ ഞങ്ങൾ 18 ജില്ലയിൽ പല സ്ഥലത്തും ഇതേപോലെ ക്ലീനിങ് ആക്ടിവ് നടത്തിയിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ കൊല്ലം ബീച്ച് തിരഞ്ഞെടുത്തതാണ്. 18 പല സ്ഥലത്ത്, അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ നമ്മൾ അടവി പോയിട്ട് ക്ലീനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലത്ത് 18 പോയി കഴിഞ്ഞു. നമ്മൾ ഞങ്ങളിപ്പോൾ 49 പേരാണുള്ളത്. ആ അതെ, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്കും ഇത് തോന്നണം, അവർ റിയൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട്, കാരണം അവരുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് അവർ പറഞ്ഞു കൊടുക്കാൻ തരണം. അല്ലെങ്കിൽ അവരിപ്പോൾ ജോലിക്ക് കയറുകയാണ്, അപ്പോൾ അവരൊരു അധ്യാപകരാവണം അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ജോലിക്ക് കയറുമ്പോൾ അവരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഇങ്ങനെ മല്ല. 30 വർഷമായിട്ട് അധ്യാപക ജീവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് അനിത. ഞാൻ ഇവരുടെ കോളേജിലെ അധ്യാപികയാണ്. ഇപ്പോൾ കാരണം ഒരു 10-25 വർഷത്തിന് മുന്നേ അവിടെ ആദ്യം തന്നെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീടും വന്ന്, അപ്പോൾ അന്ന് കാണുന്നതും ഇന്ന് കാണുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കോളേജിൽ തന്നെ വരുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. ഇവിടുത്തെ അപ്പം നമ്മളിപ്പോൾ കണ്ടപ്പോൾ ഇതുവരെയും കാണാത്ത ഒന്നാണ് ഭൂമിത്ര സേന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അതിൽ. കാരണം ഞാൻ അത് കഴിഞ്ഞ് 16 വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു, അധ്യാപക വൃത്തി തന്നെ. അപ്പോൾ അവിടെ കാണുമ്പോൾ അവിടെ ഉള്ള ഒരു LKG കുട്ടി പോലും, LKG എന്നല്ല, 1-2 കുട്ടി പോലും ഡസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ് കാണുന്നത്. ഒരു മുട്ടായി പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടായി കടലാസ് പോലും അവർ കൊണ്ടിടുന്നത് ഡസ്റ്റ്ബിൻ എവിടെയെന്നാണ് ചോദിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ അവിടുത്തെ. അപ്പോൾ അത് കണ്ടു വളരുകയാണ് അവർ. അപ്പോൾ ഒന്നുപോലെ എങ്ങോ ഇല്ല, അത്രയും ക്ലീൻ സിറ്റിയാണ്. ഞാൻ ദുബായിലും അജ്മാനിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ ആയിട്ടാണ് 16 ജോലി ചെയ്തത്. അപ്പോൾ അവിടുന്ന് ആയിട്ട് വ്യത്യാസം കണ്ടത് ഇതൊക്കെയാണ്. അപ്പോഴത്തെ അതോറിറ്റി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബിന്നിലെല്ലാം കൊണ്ടുവന്നിടുകയാണ് ഈ മാലിന്യങ്ങൾ. എല്ലാവരും അതാത് ദിവസങ്ങളിൽ തന്നെ ക്ലീൻ ചെയ്യും. ആ അതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണം വേണം. അപ്പം ഞങ്ങൾ ഇറങ്ങിയതെന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഇത്രയും കുട്ടികൾ, ഈ കുട്ടികളുടെ കുടുംബത്തുള്ള അത്രയും പേര്, പിന്നെ അവരുമായിട്ട് സഹകരിക്കുന്ന കുറേ പേര്, അപ്പോൾ അവരൊക്കെ അവരിലൊക്കെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധവതയം ഉണ്ടാക്കിയെടുക്കുക അതിനെക്കുറിച്ച് എന്നുള്ളതും കൂടെ ഉണ്ട് ഇതിൻ്റെ ഒരു വാസ്തവ്യം.